Dear students, so today let us discuss about the topic thermal conductivity. Thermal conductivity, you know, it is a process in which heat is transferred from one part of the body to another as a result of temperature gradient. Temperature gradient means there is a temperature difference between the different parts of the body. So because of that, heat energy is transferred from one part of the body to the other part. Suppose the temperature variation is uniform, or if the temperature gradient is uniform, then the amount of thermal energy crossing a unit area in unit time, which will be directly proportional to temperature gradient. So heat energy, suppose through the material, if the transformation of heat energy is uniform, or the temperature gradient is uniform across the substance, then the amount of heat energy crossing a unit area in unit time is directly proportional to temperature gradient, and that we can express in terms of equation as Q is proportional to dT by dx, or Q is equal to K into dT by dx, where K is the thermal conductivity. So that constant of proportionality is termed as the thermal conductivity. Now in metallic conductors, heat is carried by free electrons, while in insulators it is by phonons. Phonons, you know, these are the quantized moments of this vibrations of the atoms that are quantized in terms of phonons. And in metallic conductors le heat transfer mikkavarum nadakkunnathu adu free electrons aanu. In insulators anengil adu in ഒരു ഫോണോൺസ് ആണ്. അപ്പം യൂഷ്വലി നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ്, വെതർ ഇറ്റ് ഈസ് ഇൻസുലേറ്റർ ഓർ കണ്ടക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഒരു സബ്സ്റ്റൻസിലെ ടോട്ടൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ടോട്ടൽ ക്യാൻ ബി റിട്ടേൺ ആസ് കെ ഇലക്ട്രോണിക് പ്ലസ് കെ ഫോണോൺ. സോ നെക്സ്റ്റ് നമുക്ക് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് കെ. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഒരു കേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൺസിഡർ എ കണ്ടക്ടർ ഇൻ ദ ഫോം ഓഫ് എ റോഡ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് എ യൂണിഫോം ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഒരു റോഡ് കൺസിഡർ ചെയ്യുക, അതിൽ നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂണിഫോം ക്രോസ് സെക്ഷനും യൂണിഫോം ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റുള്ള റോഡ് കൺസിഡർ ചെയ്യുന്നു. അതിൽ കൺസിഡർ ത്രീ പാരലൽ പ്ലെയിൻസ് എ ബി ആൻഡ് സി നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ആൻഡ് ഈ സെപ്പറേറ്റഡ് ബൈ എ മീൻ ഫ്രീ പാത്ത് ലാംഡ. ഇതിൻ്റെ മൂന്ന് പ്ലെയിൻസ് ആണ് എയും ബിയും സിയും. അത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വിച്ച് ഈസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി ഹീറ്റ് ഫ്ലോ. ദീസ് ഓൾ ദീസ് പ്ലെയിൻസ് ആർ നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ആൻഡ് ഓൾ ദീസ് പ്ലെയിൻസ് ആർ സെപ്പറേറ്റഡ് ബൈ എ മീൻ ഫ്രീ പാത്ത് ഓഫ് ലാംഡ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഈസ് ഗിവൺ ബൈ ദ മീൻ ഫ്രീ പാത്ത് ഇൻ ടേംസ് ഓഫ് മീൻ ഫ്രീ പാത്ത് ലാംഡ. മീൻ ഫ്രീ പാത്ത്, യു നോ, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓവർ വിച്ച് ദീസ് ഇലക്ട്രോൺസ് ക്യാൻ മൂവ് വിതഔട്ട് മേക്കിംഗ് എനി ഫർദർ കൊളീഷൻ. സോ വി ക്യാൻ റെപ്രസെൻറ്റ്, സോ ഇഫ് ദ ടെമ്പറേച്ചർ അറ്റ് ദ പ്ലെയിൻ ബി ഈസ് ടി, ദെൻ ഓൺ വൺ സൈഡ് ഇറ്റ് ഈസ് ടി പ്ലസ് ഡി ടി ബൈ ഡി എക്സ് ഇൻറ്റു ലാംഡ. ഓൺ ദ അതർ സൈഡ് ഇറ്റ് വിൽ ബി ടി മൈനസ് ഡി ടി ബൈ ഡി എക്സ് ഇൻറ്റു ലാംഡ. ഇഫ് ഇ ഈസ് ദ എനർജി ഓൺ ദാറ്റ് സെൻട്രൽ പ്ലെയിൻ, ദെൻ ഇ പ്ലസ് ഡി ബൈ ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു ലാംഡ ഓൺ വൺ പ്ലെയിൻ, ആൻഡ് ഇ മൈനസ് ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു ലാംഡ ഓൺ ദി അതർ പ്ലെയിൻ. സോ നൗ വി നോ അക്കോർഡിംഗ് ടു ദീസ് കൈനറ്റിക് തിയറി, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം ഈസ് വൺ ബൈ സിക്സ് എൻ വി. സോ യു ഹാവ് ടു നോട്ട് ദാറ്റ് ഫ്രം ദി കൈനറ്റിക് തിയറി വി വിൽ ഒബ്ടെയിൻ എൻ എക്സ്പ്രഷൻ ഫോർ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ ത്രൂ യൂണിറ്റ് ഏരിയ വിച്ച് ഈസ് പ്രൊപ്പോർഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് എൻ വി, വെർ എൻ ഈസ് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് വി ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. സോ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ്. ദർഫോർ ദ എക്സസ് ഓഫ് എനർജി ദിസ് ഈസ് ക്യാരീഡ് ബൈ ആൻ ഇലക്ട്രോൺ ഫ്രം പ്ലെയിൻ എ ടു ദ പ്ലെയിൻ ബി ഈസ് ഡോ ഇ ബൈ ഡോ എക്സ് ഇൻറ്റു ലാംഡ. The excess of energy carried out, therefore the excess of energy flowing through the plane B to the right, that will be Q right is equal to 1 by 6 NV into lambda into dou E by dou X. This is per unit electrons, or this is for one electron, so for
the number of electrons is given by this equation 1 by 6 NV. So the total energy flowing through this excess energy which is flowing through the plane B to the right will be equal to 1 by 6 NV lambda into dou E by dou X. സിമിലർലി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ് നോക്കാം. അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ക്യൂ ലെഫ്റ്റ്. സിമിലർലി ദ എനർജി ഫ്ലോയിങ് ത്രൂ ദ പ്ലെയിൻ ബി ടു ദ ലെഫ്റ്റ് ഈസ് ആൾസോ ക്യൂ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സിക്സ് എൻ വി ലാംഡ ഇൻറ്റു ഡോ ഇ ബൈ ഡോ എക്സ്. ദെർഫോർ നെറ്റ് എമൗണ്ട് ഓഫ് എനർജി ഇറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് ക്യൂ റൈറ്റ് മൈനസ് ക്യൂ ലെഫ്റ്റ്. ക്യൂ റൈറ്റ് മൈനസ് ക്യൂ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് എൻ വി ഇൻറ്റു ലാംഡ ഇൻറ്റു ഡോ ഇ ബൈ ഡോ എക്സ് മൈനസ് ഓഫ് മൈനസ് വൺ ബൈ സിക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ എൻ വി ലാംഡ, ദാറ്റ് ഈസ് വൺ ബൈ ത്രീ എൻ വി ലാംഡ ഇൻറ്റു ഡോ ഇ ബൈ ഡോ എക്സ്. Now we are modifying the equation. N into dou E by dou X we can write it as N into dou E by dou T into dou T by dou X. But dou E by dou T is nothing but the specific heat capacity. So it is NCV at a constant volume then into dou T by dou X. Therefore the expression for Q is given by N into for N into dou E by dou X we have substituted this. So V lambda is already there. Then into NCV into dou T by dT by dx divided by 3. So this is the expression for Q which you have obtained in terms of the specific heat capacity of the substance. Now comparing the equations 1 and 2, that is 1 is given by Q is equal to K into dT by dx, and the second one is the equation which we have already written, that is equal to Q is equal to NCV by 3 into V lambda into dT by dx. So comparing this two expression we get the value of K as K is equal to 1 by 3 NCV into V lambda, where N is the density of electrons, V is the average velocity of electrons, CV is the specific heat capacity, and lambda is the mean free path. And this equation sometimes in some text it will be written as 1 by 3 into some CV into V lambda, like this 1 by 3 into CV into V lambda, where instead of this NCV they have given this CV here, and that is nothing but CV into N is nothing but specific heat capacity per unit volume. Density is per volume. So this can be written like this 1 by 3 CV V lambda. In this the meaning of CV is the specific heat capacity under unit volume. So this is the expression for thermal conductivity. Next we are going to find out an expression for the thermal conductivity due to electrons. So you know the total thermal conductivity is the thermal conductivity due to electrons and thermal conductivity due to photons. So first of all we are trying to find out an expression for the thermal conductivity due to electrons, and in order to obtain the expression for these we have certain assumptions regarding these. And in metals, you know, heat is predominantly carried out by the electrons, and we make the following assumptions for the movement of electrons. The metal consists of fixed positive ions in a sea of electrons, that is there will be one or two electrons per ions. So there is a metal we can consider as a fixed positive ions in a sea of electrons. There are large number of free electrons, and these as ions can be positive ions. Usually positive ions are in metals, and they are in a sea of free electrons. And the electrons behaves as a perfect gas, and they transport thermal energy from the hotter to the colder region. And that is the concept of free electron gas. That is, electrons, they transport heat from one part of the material to the other, one part of the material to the other part. Likewise, temperature is carried out through the a gas. So the gas situation formed by the free electrons is termed as a free electron gas, and each electron travels a distance lambda in a mean free time tau.
before colliding with a positive ion where it gives up all its thermal energy. So whenever an electron collides with a positive ion, all of its thermal energy is given to the ion. So before collision, this electron travels a particular distance, and that distance is known as the mean free path, and the time taken for that is termed as the mean free time. Only those electrons that lies within a range kT of the Fermi level are active in the transport process. So only those electrons are, so we have a particular range of energy values, and if the energy of a particular electrons lies within the range kT of the Fermi level, in details you will study it in the next chapter. Fermi level, we can term it as the, it is the maximum level of energy under which electrons can occupy at a particular temperature. And usually the temperature is the absolute temperature. So the maximum energy that can be occupied by the electrons at absolute zero, that is termed as the Fermi energy. And that is a maximum value of energy. And there will be electrons having energy which is equal to Fermi energy, which is less than Fermi energy, and which is far less than Fermi energy. And only those electrons which are having an energy which is near to Fermi level, up to a range of kT, that electrons only can participate easily, transport heat energy to the ions by this process. So all the electrons cannot take part in the if the electrons are free, then the electrons are free, so then we will assume that we will thought that that electron is able to transport energy, but it is not always true. Only those electrons which is already having an energy which is kT near to in the range of Fermi level, that is only possible to transport energy. And the velocity of such electrons is obtained from the expression. The velocity is given by half m vf square is equal to ef, where ef is the Fermi energy. From this expression, therefore vf we can written as 2 into ef by m the all raised to half, where this is the Fermi velocity we can call. Then we have the expression for this thermal conductivity as 1 by 3 into, in this case, because it is because of these free electrons, we can call this V as Vf, Fermi velocity. Then into lambda into Cv into capital N, where N is the number density. Now we have the expression for the Ce, that is in this case Cv should be replaced by the Ce, that is specific heat electron heat capacity. Instead of specific heat capacity, we will call that this as a electron heat capacity. And the expression for electron heat capacity, you can express like this. The expression for heat capacity is given, the derivation which we can see in the next chapter. And C is given as pi square into k square t divided by 2 ef into n, and lambda is equal to vf into tau. So we can substitute that in the expression for this thermal conductivity, electronic thermal conductivity, and which is given by 1 by 3 into, then 1 by 3 into, for vf you can substitute 2 ef by m the all raised to half. Then next one is lambda Vf, and this is for lambda. So into lambda into, then for Ce, that is pi square k square t divided by 2 ef into n. So by reducing this expression, we will get 1 by 3 into
2EF by M, this is raised to half becomes 1 into tau into pi square k square t divided by 2 into EF into N, that is equal to pi square N k square tau divided by 3M into all into T. And the so here this K is nothing but KB. So you should not be confused with the K in the two expressions. So here the expression, this K is nothing but the KB Boltzmann's constant. Here also this value is pi square K square. You can replace it with the KB so that you will not be confused with the K and KB. So you can write this as KB. So it depends on the Boltzmann's constant. So the expression for K electronica, that is electronic thermal conductivity, is given by pi square n into KB square into tau divided by 3m into T. So the conclusion which we can make from here is that the mean free path time tau varies as the mean free time tau varies as T raised to minus 1 above the divide temperature, and K is nearly temperature independent. So mean free path, K E quantity depends on pi square constant and N constant and K square constant and M constant. So it depends on tau and T. But idile tau ennu parayna ee factor tau depends is the proportionality nu varies as t raised to minus 1 proportionality illa tau, it is proportional to t raised to minus 1 aanu. Then total variation of ke ennu parayunnengile t raised to minus 1 tau inde dependence then into t. So usually we can say that this is usually this K is nearly temperature independent. So the conclusion which we can make from this result is that the electronic thermal conductivity is nearly temperature dependent. So out of the two temperature we have thermal conductivity, electronic thermal conductivity and phononic thermal conductivity. The electronic thermal conductivity is found to be depends, it is nearly independent of temperature.